ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പ്. ഇത് ഇവിടെ പരിചയപ്പെട്ട ചെറിയ കുട്ടിയാണോ നാഗേന്ദ്ര പയ്യ? ഇല്ല, ലൈറ്റ് റൂമിലൊക്കെ എഡിറ്റ് ചെയ്തൊരു ഫീലാണ് ലൈവായിട്ട് കാണുമ്പോഴ്. മൂന്നും കൂട്ടിയിട്ടൊരു പിടിത്തം പിടിച്ചല്ല. यहाँ पे 365 टेंपल्स. तो चलो, ओके बाय. इंटरव्यू है ना तमिलनाडु के लोगों से. यहाँ रवि नाना अदेह ने पेर. गुड मॉर्निंग. इन दाले बढ़िया नहीं करना है तो. इन दाले गेजेस ने नहीं लगे उड़ने डे. നല്ല തണുപ്പായിരുന്നു. ടെൻ്റാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്, ടെൻ്റ് മുടക്കിയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. നല്ല തണുപ്പാണ്. അപ്പോൾ എന്തായാലും ഒരു സ്വെറ്റർ അല്ല, ഒരു സ്ലീപ്പിംഗ് ബാഗ് തന്നെ മസ്റ്റാണ്. ഞാനവിടെ ചാർജ് ചെയ്യാൻ, ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചുറ്റും ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ ആണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പ്. പിന്നെ അപ്പോൾ തന്നെ നമുക്കിങ്ങനൊരു സ്ഥലം ലഭിച്ചത് നന്നായി. നമ്മളെ വണ്ടി ഇവിടെയുണ്ട്. നല്ല മഞ്ഞാണ്, കാണുന്നില്ലേ? ഇവന്മാരൊക്കെ രാത്രിയൊക്കെ നല്ല അച്ചപ്പാടും ബഹളമാണ്. ഇവിടെ പശുവുണ്ട്. ഞാൻ നല്ല ജാക്കറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്, കാരണം അത്രയും തണുപ്പായിരുന്നു. എൻ്റെ ബെഡ്ഷീറ്റിൽ ഒരു എന്താ പറയുക, ഒരു ഒട്ടും തണുപ്പ് പുറത്തോ അതെല്ലാം അകത്തേക്ക് തന്നെ എനിക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം കേട്ടോ. പാൻറ്റും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല, ഇതൊക്കെ മതി. ഇതെന്നും രാജ്യത്തേക്ക് വെക്കുള്ളൂ, കുഴപ്പമില്ല. പിന്നെ ചെറിയ ഒരു കോൾഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ദോഷം. അപ്പോൾ നമ്മൾ ഇതാണ് ടെൻ്റ് കേട്ടോ. ടെൻ്റാണത്, ബാഗാ? ലഗേജ് ഡ്രസ്. ഓക്കെ, താങ്ക് യു. യുവർ നെയിം? ഇന്ദ്രശേഖർ. ഐ എം വരുൺ. വരുൺ? ആ വരുൺ, അച്ഛ. വരുൺ ഇവിടുത്തെ പിള്ളേരൊക്കെ അടിപൊളി പിള്ളേരാട്ടോ. വരുൺ, ആൻഡ് യുവർ നെയിം? ഇന്ദ്രശേഖർ. ലക്ഷ്മി പ്രസാദ്. നെയിം? പ്രദീപ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിന്നലെ സ്റ്റേ അടിച്ച ഇവിടെ കൊരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിന്നലെ സ്റ്റേ അടിച്ച എവിടെയാണ്? പിന്നെ ഇവിടുത്തെ അമ്മൂമ്മ രാവിലെ തന്നെ വന്നിട്ട് വൃത്തിയാക്കി, 7 മണിക്കാകുമ്പോഴത്തേക്ക് വന്നിട്ട് വൃത്തിയാക്കും. പിന്നെ കംപ്ലീറ്റ് വെള്ളമൊക്കെ കഴിച്ച് ക്ലീൻ ആക്കി. ഇതാ എനിക്ക് ചായ വന്നിട്ടുണ്ട്. ഓക്കെ, ചായ, കോഫി, ചായ. വരുണിന്റെ അമ്മയാണെന്ന് തോന്നുന്നു. എനിക്കിവിടെ ഒരു ഡൂപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ചായ. ഇവിടുത്തെ കോഫി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആവി അടിക്കുമ്പോൾ തന്നെ നല്ല ആ ടേസ്റ്റ്. പാല് കൂടുതലാണ്. പ്രദീപ് അമ്മ? പ്രദീപ് അമ്മ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, വരുണും പ്രദീപ് അമ്മ. ഓക്കെ ഓക്കെ. വരുണിൻ്റെയും പ്രദീപിൻ്റെയും അമ്മയാണ് കേട്ടോ. ഐ ആം വരുൺ. ഐ ആം ഓൾസോ വരുൺ. വരുൺ, രണ്ടും വരുൺ. ദേ വരുൺ, ചിമിട്ട്, റൈറ്റ് സൈഡിലെ ചിമിട്ട് വരുൺ. ഹായ്.
ഹായ് ഹായ്, ഇത് ഇവിടെ പരിചയപ്പെട്ട ഒരു ചെറിയ കുട്ടിയാണോ? നെയിം നെയിം നിഖിത. നിഖിത? ഓ നിഖിത. ഓ അമ്മ. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ്. എന്തമ്മോ എന്ത് സീറ്റാ അറിയത്? കുഴപ്പം ശരിയാട്ടോ. സ്മൈൽ. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ് കേട്ടോ. ഞാൻ വെച്ചത് ഇങ്ങോട്ട് പോയി. ഠീക്ക, ചലോ ബൈ. ഒന്ന് കണ്ടിട്ട് ബായ് പറഞ്ഞിട്ട് പോവാം. നല്ല തണുപ്പ് കേട്ടോ, വേറെ തന്നെ ഒരു വൈബാണ്. ചാണകത്തിനൊക്കെ സ്മെൽ അടിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം നാച്ചുറലാണ്. വേറെ തന്നെ ഒരു രസമാണ്. ഈ ഗ്രാമങ്ങളിലൊക്കെ നിന്നിട്ട് ഇതാണ് നമ്മുടെ നാഗേന്ദ്ര ബയ്യയുടെ വീട്. വീട്ടിൽ പക്ഷികളൊക്കെ ഉണ്ടല്ലോ. നാഗേന്ദ്ര ബയ്യ ഇല്ല? ഓ ഇതാണ് അവരുടെ ഗ്രാമം. നല്ല ക്ലൈമറ്റാണ്. ഇപ്പം 33,170. ഇപ്പോൾ പെട്രോൾ അടിക്കണം. പെട്രോൾ ഇന്നലെ അടിക്കാത്ത കാരണം ഒരു 100 രൂപേൻ്റെ നഷ്ടം എന്തായാലും ഉണ്ടാവും. കാരണം 10 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് കർണാടകയും ആന്ധ്രയും തമ്മിൽ. ആ സ്ലോപ്പാ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ലൈറ്റ് റൂമിലൊക്കെ എഡിറ്റ് ചെയ്തൊരു ഫീലാണ് ലൈവായിട്ട് കാണുമ്പോൾ. നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചാലോ എന്നാൽ? ആ ഇവിടുന്ന് ഫുഡ് കഴിക്കാട്ടോ. ആ ക്യാ ഖാനെ കെ ലിയേ അഭി? വട, ദോശ, ഇഡ്ലി, വട, പുലാവ്. പുലാവ് ഇരിക്ക്? പുലാവ്, 1 പ്ലേറ്റ് പുലാവ്. ആ പുലാവ്. അപ്പോൾ ഇതാണ് നമ്മളിന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. സൺഡേ ആണ്. ഇനിയിപ്പോൾ കുർണൂലല്ല, അനന്തപുരം അങ്ങോട്ട് എത്താണ്ട് വലിയ ഹോട്ടലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. എനിക്ക് റൈസ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പിന്നിലൊരു ട്രക്ക് ഉണ്ട്, വലിയ ട്രക്ക് ട്രെയിലർ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചട്നി സൂപ്പറാണ്. വട നല്ല ക്രിസ്പിയാണ്. ആണെന്നില്ലേ കൂട്ടിയിട്ട്, മൂന്നും കൂട്ടിയിട്ട് ഒരു പിടിത്തം പിടിച്ചതല്ലേ. നമുക്കൊന്ന് വേഗം ഫിനിഷ് ചെയ്യാം, നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇതുണ്ടോ? ഇത് നമ്മൾ December 15 തൊട്ട് ഇന്ന് വരെയുള്ള പിന്നെ കംപ്ലീറ്റ് എന്താ പറയുക, നമ്മൾ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ്. പിന്നെ ഡയറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്ക നാം കേത്താ ജഗൻ വരുൺ. ഇപ്പം നമ്മൾ ഇവിടെ പേനക്കൊണ്ട, പീനക്കൊണ്ട എന്നാണോ പേനക്കൊണ്ട എന്നാണോ എന്നറിയില്ല, അവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് ഡീവിയേഷൻ ഉണ്ട്, ഫോർട്ടിലേക്കുള്ള വഴിയാണ്. ഞാനത് നോക്കിയായിരുന്നു. അപ്പോൾ പേനക്കൊണ്ട ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു മാപ്പിലും കാര്യങ്ങളൊക്കെ. ചെറിയൊരു തിങ്ങി നിറഞ്ഞിരിക്കുന്ന മാർക്കറ്റും ഇതൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ചെറിയൊരു ബിസി മാർക്കറ്റാണത്. ഫ്രൂട്ട്സൊക്കെ നല്ല കട്ട് ചെയ്തിട്ടാണ് ശരി. നുറുമാമ്പഴമൊക്കെ എല്ലാം കട്ട് ചെയ്തിട്ട് പീസാക്കിയപ്പോൾ. ഓ മാർക്കറ്റാണ് കേട്ടത്. ഇതാണ് ഫോർട്ട് ഏരിയ. ഗഗൻ മഹൽ, ദ ഹിസ്റ്റോറിക്കൽ ടൗൺ പെനുകൊണ്ട. ദ മണ്ഡൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഗുണ്ടക്കൽ ബാംഗ്ലൂർ സെക്ഷൻ ഓഫ് സതേൺ റെയിൽവേ ആൻഡ് ഇസ് അബൌട്ട് 21 കിലോമീറ്റേഴ്സ് ഫ്രം അതിപ്പോൾ ഓൾഡ് ഹിന്ദു പാലസ്. ഇവിടെ കുറേ ടെമ്പിൾസ് ഉണ്ട് കേട്ടോ.
എന്നാണ് ഗഗൻ പാലസ് എന്നാ കൃഷ്ണ ദേവരാജ് ദ കിങ് ഓഫ് വിജയനഗർ 1575 ആ പാലസ് ഓഫ് കൃഷ്ണ ദേവരാജ് എന്നാണുള്ളത് KISTNA വർക്കായിട്ട് ഇങ്ങോട്ട് നടന്നു കേട്ടോ. പിന്നെ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഇതിനപ്പുറം വലിയ തല കുളം ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇസ്കി ആസ്പാസ് പോയി ഫോർട്ട് വഗേറെ ഒക്കെ ഫോർട്ട് ആ ആ ഊപ്പർ അച്ഛാ രാജ്മഹൽ പാലസ് സബ് കുഷ് ആണോ ആ ഗഗൻ മഹൽ ആ അച്ഛാ പെനുകൊണ്ടാ മേ ഓ അച്ഛാ ഹിസ്റ്ററി പെനുകൊണ്ട കിങ് അച്ഛാ പഹലെ കാ താ ബല്ലാരി മേ ഓ കർണാടക ബോർഡർ കെ ആസ് ഹംപി കെ ആസ് ആ അച്ഛാ ഓ തോ ഹംപി ഇസി കാ ഓ ഇത് ഓ അച്ഛാ അച്ഛാ യേ കിത്ന സാൽ കെ പഹലെ താ യേ സബ് 500 ഇയേഴ്സ് പഹലെ ഓ 1575 മേ വഹാ പേ ലിഖാ താ വിക്കിപീഡിയ മേ ബഹുത് സുനാ താ ഇസ്കെ ബാരെ മേ तो बहुत 365 मीन्स बहुत बढ़िया ओ हाँ हाँ ठीक है हाँ बहुत दिख लिया मुझे हाँ ओके ओके हाँ 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 मैंने देख हाँ हाँ ഓ അച്ഛാ മെയിൻ വിൻഡോസ് ഓ ഇവിടെ ഏകദേശം 365 ടെമ്പിൾസ് ഉണ്ടെന്നാ പറയുന്നത്. ശരിക്കും ഫോർട്ടിൻ്റെ മുകളിലാണ്. നമ്മൾ ഹൈവേയിൽ നിന്ന് പോയിട്ട് അങ്ങനെ കറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകണം. ആ വഴിയുണ്ടെന്ന് പറഞ്ഞു. ഫോർട്ടിൻ്റെ നിങ്ങൾക്ക് അങ്ങ് മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും ചുറ്റുമതിൽ പോലെ. നാല് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. നാലോ അഞ്ചാന്ന് എനിക്കറിയില്ല. നാല് എൻട്രി മെയിൻ ഗേറ്റ് വിൻഡോസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ കാണുന്നുണ്ട്. ഒറ്റ മുകളിലാണ് കേട്ടോ, കല്ലുകൊണ്ട് കെട്ടിയ പോലത്തെ അനുശ്വമര്. അപ്പോൾ പക്ഷേ 500 വർഷം മുന്നേ ഇവിടുത്തെ രാജ ഇതിൻ്റെ ഫസ്റ്റ് സ്ഥാനം എന്ന് പറയുന്നത് ഹംപി ആയിരുന്നു. പിന്നീട് ഇവിടത്തേക്ക് വന്ന് ഇവിടെയാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പിന്നെ രാജ്യം എന്ന് പറയുന്നത് രാജ്യമാണ് എന്താണ് പറയുക. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ അവരുടെ കന്നഡ ലാംഗ്വേജിൽ പറഞ്ഞത് എനിക്കിപ്പോൾ. അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റുമതിൽ പോലെ അവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയത് കാണുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഇതൊക്കെ കാണുന്നില്ല. ഇതൊക്കെ ഫോർട്ടിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഈ പെനക്കൊണ്ടെന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ മോട്ടോർ സൈക്കിളേ സുസുക്കി നോർമൽ സ്പ്ലെൻഡർ ചേസ മോട്ടോർ സൈക്കിൾ ആപ്പിൾ. ഇതൊക്കെ ഫോർട്ടിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. നമ്മളതിൻ്റെ ടോപ്പിൽ പോയിരുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി ജയമഹൽ ജയമഹൽ എന്നാണ് രാജ്മഹലാണ് എനിക്ക് ഓർമ്മയില്ല പാലസ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഏകദേശം 365 ടെമ്പിൾസ് ഉണ്ടെന്നാണ് ഈ പെനക്കൊണ്ടയിൽ മാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. ജെയിൻ ടെമ്പിൾസ് മറ്റേ മുസ്ലിം ടെമ്പിൾസ്. ഞാൻ എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാ ചെയ്തത്. ഇവിടെ ബ്ലോക്കാണ്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡ് കയറി കഴിഞ്ഞാൽ ഹൈവേ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ഇതിൻ്റെ ഫയർ സ്റ്റേഷൻ്റെ വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വഴിയാണ് പോകേണ്ടത് ശരിക്കും. അതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, വണ്ടി വെച്ചിട്ട് കുറച്ച് നടക്കണം എന്ന് പറഞ്ഞവർ. നമ്മൾ വീണ്ടും ഹൈവേയിലൊക്കെ ഇങ്ങനെ കയറി. നമ്മളെ മാസ്റ്റർ പീസ് സാധനം എത്തി കേട്ടോ, ഇതാ കാറ്റാടി യന്ത്രം. ഞാൻ അങ്ങ് ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടായി. ആ കാണുന്ന നല്ല അടിപൊളി വ്യൂ ആണ്. ഇതെന്തോ റെയിൽവേ, ആ റെയിൽവേൻ്റെ ക്രോസ് തന്നെയാണ് മുകളിലൂടെ. ഈ ഒരു വ്യൂവും പിന്നെ ഒരു നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകാൻ എന്ത് സുഖമെന്നറിയോ. ഞാൻ അധികം സ്പീഡിലൊന്നും പോകില്ല കേട്ടോ, ഒരു 40-50 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ ഈ റൈഡ് കംപ്ലീറ്റ്. അതായത് നമ്മൾ ഓവർ സ്പീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ പതിയെ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ എവിടെന്നെങ്കിലും ഇതിൻ്റെ അടുത്ത് പോയിട്ടൊരു അടിപൊളി ഭീകര സെൽഫി എടുത്തു, ഉറപ്പാണ് ഭീകര സെൽഫി എടുത്തിരിക്കുന്നു നമ്മൾ.
റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ കിയയുടെ പ്ലാന്റ്, മാനുഫാക്ചറിങ് പ്ലാന്റ് ഇൻ ആന്ധ്രാപ്രദേശ്, തെലങ്കാന അല്ല, ആന്ധ്രാപ്രദേശാണ് കാണുന്നുണ്ടോ. അതിന് മുന്നേ കണ്ട പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബി എം ഡബ്ല്യുവിൻ്റെ പ്ലാന്റിൽ പുറത്ത് പോയിട്ടുണ്ട്, ഫോർഡിൻ്റെ പ്ലാന്റ് ചെന്നൈ, ഞാനതിൻ്റെ ഉള്ളിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കംപ്ലീറ്റ് നടത്തിയതാണ്, അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കംപ്ലീറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. കിലോമീറ്റർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. കുറേ സമയം ഞാൻ ഈ ഒരു അവരുടെ കോമ്പൗണ്ട് മാത്രം കാണാൻ തുടങ്ങിയിട്ട്. 100 ഉണ്ടാവും അല്ലേ, 100 ഉണ്ടാവും. കണ്ടെയ്നേഴ്സ്, ട്രെയിലർ ഇതൊക്കെ നിർത്തിയിട്ടുണ്ട്, ലോജിസ്റ്റിക്സിൻ്റെ ഒക്കെ. നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ട്രാൻസ്പോർട്ട് ഇതിൻ്റെയൊക്കെ വലിയ ഹബ്ബുകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മളവിടെ മാത്രം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. ഈ കൊച്ചി കളമശ്ശേരി ഭാഗത്തൊക്കെ എന്നാലും നമുക്കത് ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാത്ത കുറവാണ്, നമ്മൾ കേരളത്തിൽ ഭയങ്കര കുറവാണ്. അവർ ടോൾ കൊടുക്കാണ്ട് പോയി. മരൂരു ടോൾ പ്ലാസ അത് കഴിഞ്ഞ കേട്ടോ. ഓ പേരക്കട്ട വലുപ്പം നോക്കി നിങ്ങള്, എൻ്റെ മോനെ ഒരു മാതളനാരങ്ങൻ്റെ വലുപ്പമുണ്ട് അവിടെ കണ്ടത്, നല്ല വലുപ്പമുണ്ടത്. ശബരിമല, കേരള, ദാറ്റ്സ് മൈ പ്ലേസ്, ഐ ആം ഫ്രം കേരള. അപ്പ് വാക്കിംഗ് ശബരിമല വാക്കിംഗ്. ഓ ഗ്രേറ്റ്, ഓക്കെ ഗായ്സ്, കേരള. ആ ഷാപ്പാട്, മോർണിംഗ് ഷാപ്പാട്, ലോങ് ജേണി, താങ്ക് യു. ഓക്കെ ഗായ്, വരുൺ, ഐ ആം വരുൺ, വരുൺ. ഓക്കെ ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഇവിടുന്ന് പത്തനംതിട്ട അവിടത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? അബൌട്ട് 800 കിലോമീറ്ററിൻ്റെ മേലെ ഉണ്ടാവില്ലേ. അത്രയും കിലോമീറ്റർ അവർ നടക്കുകയാണ്. അനന്തപൂരം എത്തി, അനന്തപൂരേക്ക് 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ അനന്തപൂരിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് നമ്മളെ കേരളത്തിൽ പത്തനംതിട്ട വരെ, അവിടത്തെ വരെ, ശബരിമല വരെ നടന്നു പോകുന്ന വെച്ചാൽ ഭയങ്കര കാര്യം തന്നെ കേട്ടോ. ഡീവിയേഷൻ ഉണ്ട് അപ്പുറത്തേക്ക് പോകാനാണ് പറയുന്നത്, ഉണ്ടോ അതിനുള്ളിൽ ആ ഡിഫറൻഷ്യൽ ഇല്ല, മറ്റേ ബാക്ക് ഇതിലേക്ക് പോകുന്ന എന്താ പറ്റി, റിയർ വീലും ഇതൊക്കെ ബെൻഡായി, ബെൻഡായിട്ടുള്ള ആക്സിലും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്, ബ്രേക്കായിട്ടുണ്ട്. ഓ ഇവിടെ ആക്സിഡൻ്റ് തന്നെയാണുള്ളത്. രണ്ടേകാൽ മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിവിടെ ഹോൾട്ട് അടിച്ചു, കുറച്ച് നല്ലോണം റെസ്റ്റ് ചെയ്തു. അവിടെ ഫുൾ ടാങ്ക് നമ്മൾ വറ്റിച്ച് ഓടുകയാണ്, ഫുൾ ടാങ്ക് വറ്റിച്ച് ഓടുകയാണ്. പോകുന്ന വഴിക്ക് റിസർവ് ആയതിന് ശേഷം ലാസം ഇനിയിപ്പോൾ അടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് നമ്മളൊരു എന്ത് ചെയ്യാം, കുറച്ച് പെട്രോൾ ഇത് വാങ്ങാം, കുപ്പിയിലേക്ക് വാങ്ങാം. ഈ പാലത്തിനൊരു പേരുണ്ട്, പെന്നാർ എന്നാണ് പേര്, പെന്നാർ ബ്രിഡ്ജ്. നോക്കി നല്ല വൈഡ് ഓപ്പൺ സ്ട്രെയിറ്റ്. പെട്രോൾ ഇപ്പോൾ റിസർവ് ആയി കേട്ടോ, ഇപ്പോഴാണ് റിസർവ് ആയത്, 33,301 കിലോമീറ്ററിൽ റിസർവ് ആയി. 109-110 രൂപയാണ്. ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഒരു പിങ്ക് കളർ അടിക്കുന്നുണ്ട്, കാണുന്നുണ്ടാവും, ഒരു പിങ്ക് ഷെയ്ഡാണത് റോഡിൻ്റെ. പക്ഷിവർഗം നോക്കി, കൊട്ടക്കണക്കിനാണ് ആൾക്കാർ വാങ്ങുന്നത്. ഏ ക്യാ ഹേ, 200. ഏ ക്യാ ഹേ, നാം ക്യാ ഹേ, വാട്ട് ഇസ് പൂറ? ഓ ഓക്കെ.
ആ യൂട്യൂബർ യൂട്യൂബർ दीपक कहाँ से आप करनौल ओह हाँ ठीक है एक राइड अच्छा से इधर से लड़क ऐसे मारने के लिए तो देखता हूँ फिर तो चलो ओके बाय बाय ये आंध्रा ओ ഇതാണ് ബോർഡറോ ബോർഡറോ നമ്മൾ കുർണൂല് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ കുർണൂലിന് വിട്ട് ഇങ്ങോട്ട് വന്നു അല്പം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ ഞാനിപ്പോൾ എന്താ ഒരു വാട്ടർ പൗച്ച് 2 രൂപയാണ് ഇതിന് തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ പാക്ക് ആയിട്ട് വരും ജസ്റ്റ് ഇങ്ങനെ സിപ്പിയാണ് വേണ്ടത് അപ്പോൾ ഇത് പറഞ്ഞ വാങ്ങി 2 രൂപയേ ഉള്ളൂ ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇപ്പം 7 മണി കഴിഞ്ഞു കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ നല്ല കുറേ സമയം അവിടെ കുറച്ച് കിടന്നു എന്നിട്ട് അതിന് ശേഷമാണ് ഇപ്പം ഞാൻ പിന്നെയും റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നത് 33,440 കേട്ടോ നമ്മളെ വണ്ടി ഓഫായത് നമ്മൾ പെട്രോൾ ഒഴിക്കണം ഏകദേശം ഹൈദരാബാദിലേക്ക് 170 കിലോമീറ്റേഴ്സിന് അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ രവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ പിന്നെ കുറേ ഓടി എന്ന് വെച്ചാൽ കർണൂലിന് നമ്മൾ ഏകദേശം 10-20 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി ഒന്നും കണ്ടില്ല കുറേ സ്ഥലത്ത് ഞാൻ ചോദിച്ചു വീട്ടിൽ പിന്നെ പെട്രോൾ പമ്പിലൊക്കെ ചോദിച്ചു ആരും സമ്മതിക്കുന്നില്ല അവിടെ താമസിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല അറ്റ് ലാസ്റ്റ് പിന്നെ ഇവിടെയുള്ളൊരു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് എന്തുപോലെ ഉണ്ട് നല്ലൊരു ടേബിൾ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു പുള്ളിക്കാരൻ ടേബിൾ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ടേബിളല്ല കട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു ഒന്നുമില്ല പുള്ളി അപ്പം തന്നെ അടിച്ചു വരുത്തുന്നു എനിക്ക് ഭയങ്കര എന്താ പറയുക പുള്ളിയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നന്ദിയുണ്ട് ഞാൻ രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ സ്റ്റേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ കാണിച്ചു തന്നു എനിക്കെന്താ പറയണമെന്നല്ല രാവിലെ എന്തായാലും അദ്ദേഹത്തെ കാണുന്നുണ്ട് 8 മണിക്കാകുമ്പോഴത്തേക്ക് രാവിലെ എന്തായാലും അദ്ദേഹത്തെ കാണും പിന്നെ വിശദമായിട്ട് പരിചയപ്പെടാം ഞാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ക്ഷീണമുണ്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ചെറുതായിട്ട് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഞാൻ വിക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു ചായയും കാപ്പിയൊക്കെ കുടിച്ചു അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഹൈദരാബാദ് സ്റ്റേഷനിലോട്ട് പിടിക്കാം ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ്